ഇനി ഞാൻ ഉണ്ടാക്കുന്ന ഒരു പോം കേക്ക് ആണ്. നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ പുളിരസമൊക്കെ ആയിട്ടുള്ള ലെമൺ കേക്ക് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് തന്നെ മൈദ നമുക്ക് അരിച്ച് വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 150 ഗ്രാം മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തിട്ട് മൈദ നല്ലതുപോലെ അരിച്ചെടുക്കണം. 125 ഗ്രാം ബട്ടറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ബട്ടർ നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യണം. ഇനി ബട്ടറിലേക്ക് നമുക്ക് പഞ്ചസാര പൊടി ചേർക്കാം. ഞാനിവിടെ 150 ഗ്രാം പഞ്ചസാര പൊടിയാണ് എടുത്തിട്ടുള്ളത്, 150 ഗ്രാം. ഇത് രണ്ടും കൂടെ കൂടി നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്കൊരു മുട്ട ചേർക്കാം. ഈ നാരങ്ങയുടെ തൊലിയാണ് ഇത്. ഒരു നാരങ്ങയുടെ തൊലി ഞാൻ ഇങ്ങനെ ചുരണ്ടിയെടുത്താണ്. അപ്പം അതിൻ്റെ പകുതി നമുക്കിതിലേക്ക് ചേർക്കാം. മുട്ട ചേർക്കുമ്പോൾ നമ്മൾ നേരത്തെ അരിച്ചു വെച്ച മൈദയിൽ നിന്ന് 1 ടീസ്പൂൺ മൈദയും കൂടെ ഇതിലേക്ക് ചേർക്കണം. നമ്മൾ ഈ മുട്ടയുടെ കൂടെ മൈദ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, മുട്ട തന്നെ അടിക്കുമ്പോൾ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ മൈദയും കൂടി ചേർത്തിട്ട് നമ്മൾ മുട്ട അടിക്കുമ്പോൾ പിരിഞ്ഞു പോകില്ല മുട്ട. നല്ല മുട്ടയും കൂടെ കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. നമുക്ക് അടുത്ത മുട്ടയും ചേർക്കാം. ബാക്കിയുള്ള നാരങ്ങയുടെ തൊലിയും കൂടി ഇതിലേക്ക് ചേർക്കാം. രണ്ട് മുട്ടയാണ് ഈ കേക്കിന് വേണ്ടത്. അപ്പോൾ രണ്ടാമത്തെ മുട്ടയും ചേർക്കുമ്പോഴും ആദ്യം നമ്മൾ അരിച്ചു വെച്ച മൈദയിൽ നിന്ന് 1 ടീസ്പൂൺ മൈദ ചേർക്കണം. നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. നമ്മൾ അരിച്ചു വെച്ച മൈദ ഇതിലേക്ക് ചേർത്തിട്ട് ഇളക്കി യോജിപ്പിക്കണം. ചെറിയ സ്പീഡിലിട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നാരങ്ങ നീരാണ്. 1/2 ടേബിൾ സ്പൂൺ നാരങ്ങ നീരാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ബാക്കിയുള്ള മൈദ കുറച്ച് വിധം ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് മോരാണ്. 80 ml മോര് ചേർക്കുക. ഒത്തിരി പുളിയുള്ള മോര് വേണ്ട. ഓൾറെഡി നമ്മൾ നാരങ്ങ നീര് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരു അധികം പുളിയില്ലാത്ത മോരെടുത്താലും മതി. ഇനി ബാക്കിയുള്ള മൈദയും ഇതിലേക്ക് ചേർക്കാം. ഇനി ഈ ബാറ്റർ നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിക്കാം. ഇത് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇനി ബേക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. ഈ കേക്കിൻ്റെ മുകളിൽ ഒഴിക്കാനായിട്ട് ലെമൺ ഗ്ലേസ് ഉണ്ടാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് എടുത്തിട്ടുണ്ട്. ഈ പഞ്ചസാര പൊടിച്ചതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് കൊണ്ട് ചേർത്ത് നല്ലതുപോലെ ഇളക്കി മാറ്റിവെക്കാം.
നമുക്ക് കേക്ക് പ്ലേറ്റിലേക്ക് എടുത്ത് വയ്ക്കാം. കേക്കിൻ്റെ മുകളിലേക്ക് നമുക്ക് ലെമൺ ഗ്ലേസ് ഒഴിക്കാം.